നമസ്കാരം കണ്ണൂരിൽ നിന്ന് ഒന്നര കോടിയോളം രൂപ വിപണി വില വരുന്ന എം ഡി എം എ ഉൾപ്പെടെയുള്ള മയക്കുമരുന്ന് പിടിച്ച കേസിലെ പ്രതി അൻസാരി സജീവ സജീവനെന്ന് പോലീസ് ഇയാൾക്കൊപ്പം അറസ്റ്റിലായ ഭരഷബ്നയുടെ യഥാർത്ഥ പേര് ആതിര എന്നാണ് ഭരഷബ്ന എന്ന ആതിരയുടെ സഹോദരൻ ആദർശും അൻസാരിയോടൊപ്പം മയക്കുമരുന്ന് കടത്ത സംഘത്തിലുണ്ടായിരുന്നു ഈ ബന്ധം വെച്ച് അൻസാരി ഈ വീട്ടിൽ നിത്യ സന്ദർശനാവുകയായിരുന്നു അങ്ങനെ ആതിരയുമായി ഇയാൾ പ്രണയത്തിലുമായി ഇവർ വീട്ടിൽ നിന്നും ഒളിച്ചോടി വിവാഹിതരായി ആതിര മതം മാറിന എന്ന പേരും സ്വീകരിച്ചു പതിനൊന്ന് വർഷം മുമ്പാണ് ഇവർ വിവാഹിതരായത് രണ്ടു മക്കളുണ്ട് ആതിരയെ മറയാക്കിയാണ് ലഹരി കച്ചവടം നടത്തിവന്നത് ഇരുന്നൂറ്റി അൻപത് ഗ്രാം എം ഡി എം എ നിസാമിന്റെ സംഘത്തിൽ നിന്നും കൈപ്പറ്റിയതായും ഇതിന്റെ വില നിസാമിന്റെ അക്കൗണ്ടിൽ നിക്ഷേപിച്ചതായും കണ്ണൂർ എ സി പി സദാനന്ദൻ പറഞ്ഞു നിസാം ഇവരെ ഇടനിലക്കാരായി ഉപയോഗിച്ചതായാണ് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത് മരക്കാർകണ്ടി സ്വദേശിയായ അൻസാരി ദുബായിലും ഖത്തറിലും ഉണ്ടായിരുന്നു ഇതിനിടയിലാണ് എം ഡി എം എ വിതരണക്കാരുമായി ബന്ധമുണ്ടാക്കിയത് കഞ്ചാവ് ഉപയോഗിച്ചിരുന്ന ഇയാൾ രാസലഹരി ഉപയോഗിക്കുവാനും വിതരണം നടത്തുവാനും തുടങ്ങുകയായിരുന്നു നിസാമുമായി പ്രതിദിനം ഒരു ലക്ഷം രൂപയുടെ ഇടപാട് ഇയാൾ നടത്തിയിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു അതേസമയം കോടികളുടെ വിലയുള്ള സിന്തറ്റിക് മയക്കുമരുന്ന് കേസിൽ ഒടുവിൽ പിടിയിലായ ദമ്പതികൾ കണ്ണൂരിൽ സൃഷ്ടിച്ചത് ബോളിവുഡ് സിനിമയെപ്പോലും വെല്ലുന്ന നാടകീയ രംഗങ്ങളായിരുന്നു ഇന്നലെ രാവിലെ പതിനൊന്ന് മണിയോടെ മയക്കുമരുന്ന് കേസിൽ പിടിയിലായ അൻസാരിയും ഷബ്നയുമാണ് കണ്ണൂർ ഡിവൈഎസ്പി ഓഫീസിൽ നെഞ്ചു നിലവിളിച്ചും നാടകീയ രംഗങ്ങൾ സൃഷ്ടിച്ചത് തങ്ങളെ മയക്കുമരുന്ന് കേസിലെ സൂത്രധാരനായ നിസാം കേസിൽ മാധ്യമ പ്രവർത്തകരോട് വിളിച്ചു പറഞ്ഞത് താനന്തേ ഇതൊക്കെ വേണ്ട എന്ന് ഭർത്താവ് അൻസാരിയോട് പറഞ്ഞതാണെന്നും ശബ്ദ എന്ന ആതിര കരഞ്ഞുകൊണ്ട് പോലീസിനോടും മാധ്യമ പ്രവർത്തകരോടും പറഞ്ഞു എന്നാൽ വളരെ കൃത്യമായ ആസൂത്രണത്തോടു കൂടിയാണ് ഇവർ കഴിഞ്ഞ ആറുമാസ കാലമായി മയക്കുമരുന്ന് കച്ചവടത്തിന് ഇറങ്ങിയതെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്തതെന്ന് കണ്ണൂർ സിറ്റി പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ പി പി സദാനന്ദൻ പറഞ്ഞു കേസിൽ ഇനിയും അറസ്റ്റ് ഉണ്ടാകുമെന്നും മയക്കുമരുന്ന് വിപണന സംഘത്തിലെ മറ്റു ചിലരെ കുറിച്ച് വ്യക്തമായ സൂചനകൾ ലഭിച്ചെന്നും കണ്ണൂർ അസിസ്റ്റന്റ് കമ്മീഷണർ കെ പി സദാനന്ദൻ കൂട്ടിച്ചേർത്തു ലഹരിമരുന്ന് വിൽപ്പനയ്ക്കിടെ അൻസാരിയും ഭരീഷ് അബ്നയുടെ സഹോദരനും എക്സൈസ് പിടിയിലായി ജയിലിനകത്തായിരുന്നു ഇവിടെ നിന്നും അൻസാരി നിർദ്ദേശപ്രകാരം ഹരിഷ്ന നിസാമുമായി ഫോണിൽ കോളിലും ബന്ധപ്പെടുകയും നിസാമിന്റെ നിർദ്ദേശപ്രകാരം ലഹരി വിൽപ്പന തുടരുകയുമായിരുന്നു കഴിഞ്ഞ മാർച്ച് ഏഴിനാണ് കണ്ണൂരിൽ ഒരു കോടിയിലേറെ വിലയുള്ള മയക്കുമരുന്നുമായി അഫ്സൽ ബൾക്കീസ് ദമ്പതികൾ പാഴ്സൽ വാങ്ങാനെത്തിയപ്പോൾ എത്തിയപ്പോൾ ട്രാവൽ ഏജൻസി ഓഫീസിൽ നിന്നും അറസ്റ്റിലായത് ഇതോടെയാണ് അന്വേഷണം മുഖ്യപ്രതികളായ നിസാം ജനീസ് എന്നിവരിലേക്ക് എത്തുന്നത് ബംഗളൂരു കേന്ദ്രീകരിച്ച മയക്കുമരുന്ന് വിപണനം ചെയ്യുന്ന നിസാമും നടത്തിയ ലക്ഷങ്ങളുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച രേഖകളും ഇടപാടുകൾക്കായി മൊബൈൽ ഫോൺ വഴി കൈമാറിയ ശബ്ദ സന്ദേശങ്ങളും കണ്ടെടുത്തു ഇവരുമായി ബന്ധമുള്ള അന്താരാഷ്ട്ര മയക്കുമരുന്ന് കടത്ത സംഘത്തിലെ പ്രധാനി പോലീസിന്റെ വലയിലായതായും സൂചനയുണ്ട് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്